എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മഖ് കേക്കാണ് ഇത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കുട്ടികൾക്കും നല്ല ഇഷ്ടമാകും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണ്ടേ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ നമ്മുടേതാ മഗ് കേക്കിന് നമുക്ക് രണ്ട് സ്പൂൺ ഇതാ ഇപ്പോൾ ഇതിൽ രണ്ട് സ്പൂ ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് അതേപോലെ തന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗർ പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്യണം രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുക വൺ ടേബിൾ സ്പൂൺ ആഡ് ചെയ്തു രണ്ട് ടേബിൾ പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഓയിൽ ആഡ് ചെയ്യണം പിന്നെ മിൽക്ക് ആഡ് ചെയ്യണം ഇനിയിപ്പോൾ ഓയിൽ ആഡ് ചെയ്യാം നമ്മുടെ ഓയിൽ ദാ വൺ ആൻഡ് ഹാഫ് ടേബിൾ സ്പൂൺ എടുത്തു ഇനി നമുക്ക് മിൽക്ക് ഫോർ ടേബിൾ സ്പൂൺ എടുക്കണം പിഞ്ച് ഓഫ് സോൾട്ട് വേണം പിന്നെ വാനില എസൻസ് കുറച്ച് ആഡ് ചെയ്യണം ഇനി നമുക്കിതിൽ ഒരു ഫോർ ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് കാണിച്ച് തരാം നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വാനില ഏസൻസ് വാനില ഏസൻസ് ഒരു ഹാഫ് ടു ഹാഫ് ടീസ്പൂൺ മതി എന്നുവെച്ചാൽ നമുക്ക് ഇതിപ്പോൾ നാല് ടേബിൾ സ്പൂൺ മൈദയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതും ഇപ്പോൾ നന്നായിട്ട് അളക്കുക കണ്ടില്ലേ നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഇങ്ങനെ ഫോൾഡ്സിൽ വീഴണം അപ്പോളാണ് അത് ശരിയായിട്ട് വരിക ഇതിപ്പോൾ നമ്മൾ മൈക്രോവേവിൽ നമ്മൾ മഗ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതാ ഇതെല്ലാം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് നമ്മുടെ കപ്പിലേക്ക് ഒഴിക്കണം അപ്പോൾ ഈ വാനില എസൻസ് ഒഴിച്ചത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ നമ്മുടെ മഗ് കേക്കിന് ഇതാ മഗ് റെഡിക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ നമ്മുടെ ബാറ്റർ തയ്യാറാക്കിയത് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഒഴിച്ച ശേഷം ഞാൻ കാണിച്ചു തരാം നമ്മുടെ മക്കേക്കിന് മകിൽ ഒഴിച്ചു കഴിഞ്ഞു ഇനി നമുക്കിത് മൈക്രോവേവില് ഒരു വൺ ഹാഫ് മിനിറ്റ്സ് ഹൈൽ നമുക്ക് വെച്ചുകൊടുക്കാം ദ മൈക്രോവേവില് വെച്ചു ഇനി ഒരു വൺ ഹാഫ് മിനിറ്റ്സ് നമുക്കിത് ഹൈയിൽ ഒന്ന് വെച്ചു കൊടുക്കാം വാനില കേക്ക് ആകുന്ന സമയത്ത് നമുക്കിവിടെ ചോക്ലേറ്റ് കേക്കും മക്കും അതുപോലെ ഉണ്ടാക്കാം ഇതിപ്പോൾ നാല് ടേബിൾ സ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗർ പിന്നെ ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഓയിലും ആഡ് ചെയ്യണം മിൽക്കും ആഡ് ചെയ്യണം മിൽക്ക് ഞാനിപ്പോൾ അതിൽ ആഡ് ചെയ്തത് എയ്റ്റ് ടേബിൾ സ്പൂൺസ് ഓഫ് മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അത് അവിടെ ആയിട്ടുണ്ട് നമുക്ക് നോക്കാം ആയോ ഇല്ലയെന്നുള്ളത് എയ്റ്റ് ടേബിൾ സ്പൂൺസ് ഓഫ് മിൽക്കാണ് ആഡ് ചെയ്തത് ഇനിയിപ്പോൾ ഇതിന് അതിലും കുറച്ചും കൂടെ കൂടുതൽ വേണ്ടി വരും നമുക്ക് നോക്കാം ഇതാ നമ്മുടെ മക്കേക്ക് വാനില എസൻസ് മക്കേക്ക് വൺ ആൻഡ് ഹാഫ് മിനിറ്റ്സേ വെച്ചിട്ടുള്ളൂ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മറ്റേ കൊക്കോ കേക്ക് ഉണ്ടാക്കി നോക്കാം ഇതുപോലെ മക്കേക്ക് ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കൊക്കോ മക്ക് കേക്ക് ഉണ്ടാക്കാം ഇതാ നമുക്ക് ഇനിയിപ്പോൾ വൺ ആൻഡ് ഹാഫ് ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് വൺ വൺ ആൻഡ് ഹാഫ് ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്തു മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മിൽക്ക് നമ്മൾ മറ്റേ വാനിലേക്ക് എയ്റ്റ് ടേബിൾ സ്പൂൺസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അളക്കാം ഇപ്പോൾ മിൽക്ക് ആഡ് ചെയ്യാം ത്രീ ഫോർ ഇതിപ്പോൾ ഫൈവ് ആയിട്ടുണ്ട് നമുക്കിനിയും വേണ്ടി വരും ആദ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതാ നല്ല കളർ വന്നിട്ടുണ്ട് ഇപ്പോൾ താ ഞാൻ വാനില ഐസൻസും ആഡ് ചെയ്ത് കഴിഞ്ഞു ഒരു നാല് തുള്ളി വാനില ഐസൻസ് ആഡ് ചെയ്തിട്ടുണ്ട് എയ്റ്റ് ടേബിൾ സ്പൂൺസ് ഓഫ് മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫോർ ടേബിൾ സ്പൂൺ മൈദ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ ഒരു ഞേളി വൺ ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഹാഫ് ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡർ അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ദാ ചോക്ലേറ്റ് കേക്കിൻ്റെ മിക്സ്ചർ റെഡിയായി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എപ്പോഴും കേക്ക് ഇതിനെ റിബൺ പോലെ വീഴണം അപ്പം അപ്പോളാണ് അതിൻ്റെ ബാറ്റർ ശരിയായിരിക്കുക അപ്പോൾ ദാ അതിൻ്റെ ബാറ്റർ ശരിയായി ഇനി ഇത് മകിലേക്ക് മാറ്റാം നമുക്ക് ഇത് മകിലേക്ക് മാറ്റാം നിങ്ങൾക്ക് ഇപ്പോൾ സ്പ്രിങ്ക്ലേഴ്സ് ഉണ്ടെങ്കിലൊക്കെ ആഡ് ചെയ്യാം ഇപ്പോൾ വാനില കേക്കിനാണെങ്കിലും സ്പ്രിങ്ക്ലേഴ്സ് ആഡ് ചെയ്യാം ചോക്കോ ചിപ്സ് ആഡ് ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഞാൻ എൻ്റെ കയ്യിൽ ഇല്ല അതുകൊണ്ട് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്തോളൂ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കാണിച്ച് തരാം ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് മക്കേക്ക് ത ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതും അതുപോലെ തന്നെ മൈക്രോവേവിൽ ഹൈ ആയിട്ട് വൺ പോയിൻറ്റ് ഫൈവ് മിനിറ്റ്സിന് നമുക്ക് വെക്കണം നിങ്ങൾക്കിത് സ്റ്റീം ചെയ്യുന്നതും ചെയ്യാം അപ്പോൾ അത് നിങ്ങൾക്ക് ഇഡ്ലി ആ സ്റ്റീമറിൽ വെച്ചിട്ട് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് അതിൽ സ്റ്റീം ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ മൈക്രോവേവിലാണ് ചെയ്യുന്നത് അപ്പോൾ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കിയും കിട്ടുമല്ലോ നമ്മുടെ ചോക്ലേറ്റ് മക്കേക്ക് മക്കതാ മൈക്രോവേവിൽ വെച്ചു ഇനി ഹൈയിൽ വൺ ആൻഡ് ഹാഫ് മിനിറ്റ്സ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം നമ്മുടെ ചോക്ലേറ്റ് കേക്കും ഇതാ നമുക്ക് കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് ഇതാ നോക്കൂ അങ്ങനെ നമ്മുടെ രണ്ട് കേക്ക് വാനില കേക്കും പിന്നെ നമ്മുടെ ചോക്ലേറ്റ് മക്കേക്കും റെഡിയായി ഇതങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് മൈക്രോവേവിലും ചെയ്യാം സ്റ്റീം ചെയ്തും എടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും പിന്നെ വൈകുന്നേരം സ്നാക്കായിട്ട് നമുക്കിത് കൊടുക്കുകയും ചെയ്യാമല്ലോ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്